നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്നും പ്രതിഷേധ ജ്വാല തന്നെയാണ് കാണാൻ പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷം കേരളയിൽ പ്രതിഷേധം സംസ്ഥാനത്ത് വീണ്ടും കടുക്കുന്ന കാഴ്ചയാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വീണ്ടും തെരുവിലിറങ്ങും. ഇതുപോലെ കാഴ്ചകൾ ഇനിയും ആവർത്തിക്കുമെന്നതിന്റെ ഒരു സൂചനയാണ് ഇന്നലെ തിരുവനന്തപുരം കഴക്കൂട്ടത്തെല്ലാവരും കണ്ടത്. ദയാദാക്ഷിണ്യമില്ലാതെ പ്രതിഷേധക്കാരെ ബൂട്ടിട്ട് ചവിട്ടിമെതിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്രൂരത മലയാളി സമൂഹം വീക്ഷിച്ചതായിരുന്നു. ഇനിയും ആ കാഴ്ച ആവർത്തിക്കുമെന്നതിന്റെ സൂചന നൽകിക്കൊണ്ട് വീണ്ടും കല്ലിടൽ നടപടി പുരോഗമിക്കാനായി ഒരുങ്ങുകയാണ്. പക്ഷേ ഇത്തവണ കടുത്ത വെല്ലുവിളിയുമായി പ്രതിഷേധക്കാരും അതുപോലെ തന്നെ വിവിധ പ്രതിപക്ഷ പാർട്ടികളും അണിനിരന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തും കണ്ണൂരിലുമായിരുന്നു സർവേ പുനരാരംഭിച്ചതും. രണ്ടിടത്തും വലിയ പ്രതിഷേധമാണ് നേരിട്ടതും. കണ്ണൂരിൽ ഇന്നലെ നാട്ടിയിട്ടുള്ള 32 കല്ലുകളും പിഴുതെറിയുകയാണ് ചെയ്തത്. എന്നാലും പിന്നോട്ടില്ല എന്നാണ് സർക്കാരിന്റെ നിലപാടും തീരുമാനവും. ഇന്നു മുതൽ മറ്റ് ജില്ലകളിലും സർവേ നടപടികൾ പുനരാരംഭിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. എല്ലായിടത്തും ഒറ്റ ദിവസം കല്ലിടുക എന്നത് പ്രാവർത്തികമാകുന്ന ഒരു കാര്യമായിരിക്കില്ല. അതുകൊണ്ട് പല ദിവസങ്ങളായി തിരഞ്ഞെടുത്തായിരിക്കും ഈ നടപടി പുരോഗമിക്കുന്നത്. ജനങ്ങളുടെ പ്രതിഷേധം മനസ്സിലാക്കാനായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിലായിരിക്കും ആദ്യഘട്ടത്തിൽ കല്ലിടാൻ ശ്രമിക്കുന്നത്. മുഖ്യന്റെ നാടായിട്ടുള്ള കണ്ണൂരിൽ ഇനി എന്തൊക്കെ പ്രതിഷേധങ്ങൾ സംഭവിച്ചാലും പോലീസിന്റെ സഹായത്തോടെ ഇന്നും സിൽവർ ലൈൻ സർവേ തുടരുമെന്നാണ് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചാല മുതൽ തലശ്ശേരി വരെയുള്ള ഭാഗത്താണ് ഇനി കല്ലിടൽ നടപടി ബാക്കി നിൽക്കുന്നത്. അത് ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നും ഏതു വിധത്തിലും സർവേക്ക് എത്തുന്ന ഉദ്യോഗസ്ഥരെ തടയുമെന്നുമാണ് പ്രതിഷേധിക്കുന്ന നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരടങ്ങുന്ന പ്രതിപക്ഷ പാർട്ടികളും വ്യക്തമാക്കുന്നത്. ഇന്ന് രാവിലെ 10 മണി മുതലാണ് കല്ലിടൽ നടപടികൾ ആരംഭിക്കുന്നത്. ഉദ്യോഗസ്ഥരെ ഇന്നും തടയാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിഷേധക്കാർ ഉറച്ചു നിൽക്കുന്നതും. KPCC അധ്യക്ഷൻ കെ സുധാകരനും സമരസ്ഥലത്ത് എത്തുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി വൻ പ്രതിഷേധമായി ഇത് മാറുമെന്നുള്ള കാര്യം ഉറപ്പായി. കഴിഞ്ഞ ദിവസം തന്നെ ജയിലിൽ പോകാനെങ്കിൽ അങ്ങനെ എന്തിനും തയ്യാറായി താൻ നിൽക്കുന്നു എന്നായിരുന്നു കെ സുധാകരൻ വ്യക്തമാക്കിയത്. ഇന്നലെ നാട്ടിയ കല്ലുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിഴുതുമാറ്റി അതിന് റീത്തും വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നും സമരക്കാർ ഒത്തുകൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം കഴക്കൂടം കരിച്ചാറയിൽ സിൽവർ ലൈൻ സർവേക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിനിടയിലുള്ള പോലീസ് നടപടി വൻ പ്രതിഷേധത്തിനും ജനരോഷത്തിനും ഇടയാക്കിയിട്ടുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥരെ തടഞ്ഞ സമരക്കാരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി വീഴ്ത്തിയാണ് വൻ വിവാദം സൃഷ്ടിച്ചത്. ഇതിനെതിരെ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരക്കാരും രംഗത്തെത്തിയിരുന്നു. കടുത്ത പ്രതിഷേധം പിന്നീട് ഉണ്ടായതിനെ തുടർന്ന് സർവേ നടപടികൾ നിർത്തിവെക്കേണ്ടി വന്നു. പാർട്ടി കോൺഗ്രസ് തീർത്ത് കൃത്യം 11 ദിവസമാണ് കല്ലിട്ട് സിൽവർ ലൈൻ സർവേ കല്ലുകളുടെ തുടക്കം ആരംഭിക്കുന്നത്. മുൻപ് പ്രതിഷേധം കൊണ്ട് നിർത്തിവെച്ച കണിയാപുരം കരിച്ചാറയിലെ മേഖലയിലാണ് ഇന്നലെ രാവിലെ സർവേക്കായി വീണ്ടും ഉദ്യോഗസ്ഥരെത്തിയത്. പിന്നാലെ സ്ഥലത്തേക്ക് സമരക്കാർ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവുമായി എത്തി പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തിരുന്നു. പോലീസുകാരും സമരക്കാരും തമ്മിൽ വൻ സംഘർഷമാണ് അവിടെ ഉണ്ടായത്. പ്രതിഷേധിച്ചവരെ പോലീസ് ബൂട്ടിട്ട് ചവിട്ടി വീഴ്ത്തുകയാണ് ചെയ്തത്. പരിക്കുപറ്റിയ 5 പ്രവർത്തകരെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നിട്ട് പോലും പോലീസുകാർക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല എന്നാണ് സമരക്കാരും പറയുന്നത്. ഉന്തിനും തള്ളിനുമിടയിൽ പ്രതിഷേധക്കാരെ പോലീസ് ചവിട്ടി വീഴ്ത്തിയത് മലയാളികൾ മാധ്യമങ്ങളിലൂടെ കണ്ട കാഴ്ചയായിരുന്നു. ഇതിലൊരാൾ നിലത്ത് കിടന്നുകൊണ്ട് പ്രതിഷേധിച്ചതും ഇവരും കണ്ടതായിരുന്നു. ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് ഇയാൾ പറയുന്നത്. പോലീസ് ഈ പ്രവർത്തകരെ ആക്രമിക്കുന്നത് ദൃശ്യങ്ങളിൽ വളരെയധികം വ്യക്തമാണെങ്കിൽ പോലും ആരെയും മനഃപൂർവ്വം തങ്ങൾ ഉപദ്രവിച്ചില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണവും. ചവിട്ടിയിട്ട് പോലും അതൊന്നും തങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്ന പ്രതികരണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രതിഷേധത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശേഷം സർവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തു നിന്നും മടങ്ങേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ചവിട്ടി വീഴ്ത്തലിലെ പ്രതിഷേധം കനക്കുന്ന സാഹചര്യത്തിൽ പോലും കണ്ണൂർ ചാലയിലും ഉദ്യോഗസ്ഥർ പോലീസ് അകമ്പടിയോടെ കല്ലിട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ചാലയിൽ കേരയിൽ കുറ്റിയുമായി വന്ന വാഹനം ഇന്നലെ സമരക്കാർ തടയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ചാലയിൽ നാട്ടിയ കുറ്റികളാകട്ടെ മിനിറ്റുകൾക്കകമാണ് പ്രതിഷേധക്കാർ പിഴുതുമാറ്റിയതും പിന്നീട് റീത്ത് സ്ഥാപിച്ചതും. പോലീസും ഉദ്യോഗസ്ഥരും നീങ്ങിയതിന് പിന്നാലെയാണ് ഇത് പിഴുതെറിഞ്ഞതും. 12 കണ്ടി ഭഗതി ക്ഷേത്ര പരിസരത്താണ് കുറ്റിയുമായി എത്തിയ വാഹനം സമരക്കാർ മണിക്കൂറുകളോളം തടഞ്ഞു നിർത്തിയത്. 40 സമരക്കാരെയാണ് പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി കല്ലിട്ടെങ്കിലും ഇത് നിമിഷങ്ങൾക്കകം തന്നെ പിഴുതെറിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ദില്ലി ജഹാൻഗീർപൂരിലെ ബുൾഡോസർ വെച്ചുള്ള ചേരി ഒഴിപ്പിക്കലിനെ ബൃന്ദാകരാട്ട് തടഞ്ഞത് ആഘോഷമാക്കുന്ന CPM പ്രവർത്തകരെ കൂടുതൽ വെട്ടിലാക്കുന്ന അല്ലെങ്കിൽ നേതാക്കളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നടപടിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളയിൽ പ്രതിഷേധക്കാർക്ക് നേരെയുള്ള ചവിട്ടി വീഴ്ത്തൽ ഒരു തരത്തിൽ അതിന് സമാനമാണെന്ന തരത്തിലാണ് പലരും ഇപ്പോൾ വിമർശിക്കുന്നത്. എന്നാലും ഇതിനെ ഒന്നും തന്നെ കണ്ടില്ല എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് സിൽവർ ലൈൻ കല്ലിടൽ പുനരാരംഭിച്ചിരിക്കുന്നത്. 1 മാസമായി നിർത്തിവെച്ച കല്ലിടൽ നടപടി CPM പാർട്ടി കോൺഗ്രസ് അവസാനിച്ചതിന് പിന്നാലെ പുനരാരംഭിച്ചു എന്നുള്ള കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. കരിച്ചാറയിലെ പോലീസ് നടപടി ആയുധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിമാരടക്കമുള്ളവരെ പദ്ധതി പ്രദേശത്ത് ബോധവൽക്കരണത്തിനായി നിയോഗിക്കാനുള്ള ഒരു തീരുമാനവും LDF എടുത്തിട്ടുണ്ട്. ഇതിനെ മറികടക്കാൻ UDFും വീട് കയറിയുള്ള പ്രചാരണവും പദയാത്രയും സംഘടിപ്പിക്കുമെന്നാണ് സൂചന. പ്രതിഷേധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സർവേ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെന്ന് തന്നെയാണ് കേരളയിൽ അധികൃതരുടെയും വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത.